ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫ്രണ്ട്സ് ഓഫ് മൂവീസ്. സോ ഈ ഒരു വീഡിയോ ഭാഗത്ത് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്ന് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി നയൻതാര നായികയെ റിലീസിന് എത്തിയ മൂക്കുത്തി അമ്മൻ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു മലയാളം റിവ്യൂ ആണ്. സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് ഇട്ടാണ് ഞാൻ എല്ലാവർക്കും കൂടെ തന്നെ അവിടെ എത്തിക്കുക. സോ നമുക്ക് ഇനി വീഡിയോയിലോട്ട് കിടക്കാം. ഇഷാരിക്ക് ഗണേഷ് പ്രൊഡ്യൂസ് ചെയ്ത് ഇന്ന് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി റിലീസിനെത്തിയ ചിത്രമായിരുന്നു മൂക്കുത്തി അമ്മൻ. ചിത്രത്തിൽ ലീഡർ കൈകാര്യം ചെയ്തിട്ടുള്ളത് RJ ബാലാജി, ഉർവശി, നയൻതാര എന്നിവരൊക്കെയാണ്. സോ ഈ ചിത്രത്തിന്റെ മെയിൻ പ്ലോട്ട് പറയുകയാണെങ്കിൽ, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ചു വന്ന ആളാണ് RJ ബാലാജി. തന്റെ കുലദൈവമായ മുക്കുത്തി അമ്മൻ തങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതും തന്നെ വെച്ചുകൊണ്ട് മതത്തിന്റെ പേര് പൈസ തട്ടിയെടുക്കുന്നത് മറുപടി കൊടുക്കുന്നതുമാണ് ഈ സിനിമയിൽ മെയിൻ ആയിട്ട് പ്ലോട്ടായിട്ട് കാണിച്ചിട്ടുള്ളത്. സോ പോസിറ്റീവുകളുടെ ഘടകമാണെങ്കിൽ ആദ്യം പറയുന്നത് ഉർവശിയുടെ ആക്ടിംഗ് ആണ്. സൂര്യകോടിൽ ഒരു സീരിയസ് റോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മുക്കുത്തി അമ്മനോട് വരുമ്പോൾ ഒരു ഹ്യൂമർ റോളാണ് ഉർവശി നയിച്ചിട്ടുള്ളത്. അത് ഗംഭീരമായിരുന്നു. അതുപോലെ തന്നെ RJ ബാലാജിയുടെ ഡയലോഗ് ഡെലിവറി എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പറയാനുള്ളത് നമ്മുടെ നയൻതാരയുടെ ആക്ടിംഗ് അത് മികച്ചു നിന്നത്. ഏ സിനിമയിലാണ് നയൻതാരയുടെ ആക്ടിംഗ് മികച്ചു തന്നെ നിന്നിട്ടുണ്ട്. ആദ്യം മുക്കുത്തി അമ്മനായിട്ട് തിരഞ്ഞെടുത്തത് ഉദികാശനായിരുന്നു. പക്ഷേ നയൻതാര തന്നെ വിളിച്ച് പറഞ്ഞു ഞാൻ ഈ റോൾ ഞാൻ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞ് നയൻതാര ചെയ്തു. അത് എന്തായാലും നന്നായിരുന്നു തന്നെ പറയാം. സോ രണ്ടാമത് പറയാനുള്ളത്, എനിക്ക് ചില സ്ഥലങ്ങൾ കണ്ടപ്പോൾ പി കെ സിനിമയാണ് ഫീൽ ചെയ്യുന്നത്. അതായത് പി കെ സിനിമയിൽ അമിതാഭ് കൊണ്ടുവന്ന ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് അതിൽ റോങ് നമ്പർ എന്ന് പറഞ്ഞ ആശയം കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതുപോലെ ഈ സിനിമയിലോട്ട് വരുമ്പോൾ ഇത് ബാലാജി കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് ഗ്യാരണ്ടി എന്ന് പറഞ്ഞൊരു ആശയമാണ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അത് പി കെ തമ്മിൽ എനിക്ക് ചെറിയൊരു കമ്പാരിസൺ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ പറയാനുള്ളത് ചിത്രത്തിലെ സോങ്സ് ആയിരുന്നു, അതും മികച്ച നിന്നിട്ടു എന്ന് വേണമെങ്കിൽ പറയാം. സോ എനിക്ക് ലാസ്റ്റ് ആയിട്ടൊരു പോസിറ്റീവ് കാര്യം പറയാനുള്ളത് ചിത്രത്തിന്റെ ലൊക്കേഷൻ ആണ്. അത് ആ സിനിമ വേറെ ലെവലിൽ തന്നെ ആക്കിയിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന്റെ ലൊക്കേഷൻ അടിപൊളിയായിരുന്നു, നല്ല ഹില്ലി പ്ലേസ് ആയിട്ടുള്ള ലൊക്കേഷൻ ആണ് അവർ ചെയ്തിട്ടുള്ളത്. ഈ സിനിമയ്ക്ക് എന്തുകൊണ്ടും ഉചിതമായിട്ടുള്ള ലൊക്കേഷൻ ആണ് അവർ ചൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ചിത്രം കണ്ടപ്പോൾ എനിക്ക് വന്നിട്ടുള്ള തോട്ട്സ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. ഒരു അബവ് ആവറേജ് ചിത്രമായിട്ടാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത്. ചിത്രത്തിൽ മെയിൻ ആയിട്ട് പറഞ്ഞൊരു ഇമ്പാക്ട് എന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ദൈവം വസിക്കുന്നത് എന്നുള്ള ഇമ്പാക്ട് ആണ്. അത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്ലോട്ടിലേക്ക് അവർ കൊണ്ടെത്തിച്ചത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാൻ ഒരു വെറൈറ്റി കഥ തന്നെയാണ്. തമിഴ് സിനിമകളിൽ ഞാൻ കണ്ടതിൽ വ്യത്യസ്ത സ്റ്റോറി ഈ സിനിമയ്ക്ക് ഉണ്ടെന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. പിന്നെ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്റെ കമന്റിൽ ഒന്ന് രേഖപ്പെടുത്തുക. സോ ഇന്നത്തെ എന്റെ വീഡിയോ കണ്ടിരിക്കാൻ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ലിങ്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യം കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ചെയ്താൽ അവരിലേക്ക് നിങ്ങൾ നിലനിർത്തുക. സോ താങ്ക് യു.